മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച അരുങ്കൊല. കണ്ണൂർ ശ്രീകണ്ഠപുരം എരിവേശിയിലെ ജനങ്ങളിൽ സൃഷ്ടിച്ച നടുക്കം ഇപ്പോഴും മാറിയിട്ടില്ല. ലോകമെന്തെന്നറിയാത്ത മുലപ്പാലിന്റെ മാധുര്യം നുണഞ്ഞു മതിയാകാത്ത വെറും 9 മാസം പ്രായമുള്ള കുഞ്ഞിനെയായിരുന്നു സ്വന്തം അച്ഛൻ അതിദാരുണമായി വെട്ടിക്കൊന്നത്. ഒപ്പം ജീവന്റെ പാതിയായി ഇനി എന്നും ഉണ്ടാകുമെന്ന് വാഗ്ദാനം നൽകി താലി ചാർത്തിയവളെയും വെട്ടി പരിക്കേൽപ്പിച്ച് സ്വയം കഴുത്തറുത്ത് അയാൾ മരണത്തിന് കീഴടങ്ങിയപ്പോഴും ഒന്നും ഉൾക്കൊള്ളാനാകാതെ തരിച്ചു നിൽക്കുകയായിരുന്നു ആ നാട്. അതേസമയം യുവാവിന്റെ മാനസികാസ്വാസ്ഥ്യമാണ് ദാരുണമായ കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ 8:30 നാടിന് നടുക്കിയ ആ സംഭവം. മുയിപ്ര ഞെക്ലിയിലെ മാവില വീട്ടിൽ സതീഷ് കുമാറായിരുന്നു മകൻ ധ്യാൻദേവിനെയും ഭാര്യ അഞ്ജുവിനെയും കത്തികൊണ്ട് വെട്ടിയ ശേഷം സ്വയം കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്തത്. സംഭവ സമയം അമ്മയും സതീഷും ഭാര്യയും കുഞ്ഞുമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീട് പുറത്തുനിന്ന് പൂട്ടിയ സതീഷ് രാവിലെ ഭാര്യയെയും മകനെയും കിടപ്പുമുറിയിലേക്ക് കയറ്റി വാതിലടച്ച ശേഷം ഇരുവരെയും ആക്രമിക്കുകയായിരുന്നു. മുറിയിൽ നിന്ന് നിലവിളി കേട്ടതിനെ തുടർന്ന് സതീഷിന്റെ സഹോദരനും നാട്ടുകാരും ഓടിയെത്തി വാതിൽ തല്ലിപ്പൊളിച്ചപ്പോഴാണ് മൂവരെയും രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടത്. സതീഷ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിനെയും അഞ്ജുവിനെയും ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. സതീഷ് 10 വർഷത്തോളം ഗൾഫിൽ ഷെഫായി ജോലി ചെയ്തിരുന്നു. 5 വർഷം മുമ്പായിരുന്നു ഉളിക്കൽ പെരിങ്കരി സ്വദേശിനിയായ അഞ്ജുവുമായുള്ള വിവാഹം. വിവാഹത്തിന് പിന്നാലെ ഒരു തവണ ഗൾഫിൽ പോയി തിരികെ വന്ന സതീഷ് 4 വർഷമായി നാട്ടിൽ തന്നെയായിരുന്നു. നാട്ടിലെത്തിയ ശേഷം കാര്യമായ ജോലിയൊന്നും ചെയ്തിരുന്നില്ല. ഇയാൾക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടായിരുന്നെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം മാനസികാസ്വാസ്ഥ്യത്തിന് ചികിത്സയിലായിരുന്ന സതീഷ് കുറച്ചു ദിവസമായി മരുന്ന് കഴിക്കാറില്ലെന്ന് ബന്ധുക്കളും പറയുന്നു. ഇയാളെ ചികിത്സയ്ക്കായി വെള്ളിയാഴ്ച ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അരുംകൊല. നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലായിരുന്നു 9 മാസം മുമ്പ് ഇവർക്ക് കുഞ്ഞു പിറന്നത്. വീട്ടിലെ പൊന്നോമനയായി വളർന്ന ധ്യാനിന്റെ ദാരുണ മരണത്തിൽ ഒരു നാട് മുഴുവൻ കണ്ണീരണിയുകയാണ്.